പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി പ്രാവർത്തികമാകാത്തതിന് കാരണം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയാണെന്ന് മമതാ ബാനർജി പറയുന്നു. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പി സി സി അധ്യക്ഷനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നത്. മുന്നണിക്കെതിരെ ചൗധരി നിരന്തരം സംസാരിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് മുഖ്യ വക്താവ് ഡെറിക് ഒബ്രിയൻ എം പി ആരോപിച്ചു. പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കോൺഗ്രസ് ഗണ്യമായ സീറ്റുകളിൽ തോൽപ്പിക്കുകയാണെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന മുന്നണിയിൽ തൃണമൂൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മമത കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയ ശേഷം കോൺഗ്രസ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത്. എന്നാൽ ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് ശവക്കുഴി തോണ്ടിയത് അധീർ രഞ്ജൻ ചൗധരിയാണെന്ന് തൃണമൂൽ നേതൃത്വം തുറന്നടിച്ചു. പക്ഷേ ഏറെ വൈകിപ്പോയി. സീറ്റ് വിഭജന ചർച്ചകളിൽ തങ്ങൾ ഏറെ ക്ഷമ കാട്ടി, ഉദാര സമീപനം പുലർത്തിയെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉദാസീനതയാണ് ഉണ്ടായതെന്നാണ് തൃണമൂൽ പറയുന്നത്. മമതയില്ലാത്ത ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചിന്തിക്കാനാവില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ പ്രതികരണം. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര പശ്ചിമബംഗാളിൽ എത്തുന്ന വിവരം പോലും തന്നെ അറിയിച്ചില്ലെന്ന് മമത കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. അതുപോലെ ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ സജീവമായി നടക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ അനുനയ ചർച്ചകളുമായി നിതീഷ് കുമാർ സഹകരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച വരെയുള്ള പൊതുപരിപാടികൾ നിതീഷ് റദ്ദാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കെ നിതീഷ് കുമാറിനെയും ജെ ഡി യുവിനെയും പാളയത്തിലെത്തിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. ഇതോടെ ബീഹാറിൽ വീണ്ടും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ സജീവമായി. നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യമാണ് ജെ ഡി യു മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് നൽകാമെന്നും ജെ ഡി യു വാഗ്ദാനം ചെയ്തു. ഇവ അംഗീകരിച്ചാൽ നിതീഷ് കുമാർ നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിട്ട് നാളെ തന്നെ ബി ജെ പി പിന്തുണയിൽ പുതിയ സർക്കാരുണ്ടാക്കും. അതേസമയം നിതീഷിനെതിരെ എൻ ഡി എയിലും അതൃപ്തിയുണ്ട്. നിതീഷിനെ സ്വീകരിക്കരുതെന്നാണ് എൻ ഡി എയിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. നിതീഷ് വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവാണെന്ന് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതികരിച്ചിരുന്നു.